എന്നിട്ട് നീ ഇത് എന്ത് ചെയ്യാ? അത് കവരി, ഞാൻ ഇവിടെ കിടന്നോളാം. കാവരി കട്ടിൽ കിടന്നു. അരുണേട്ടാ, അതെന്താ അരുണേട്ടാ? അരുണേട്ടന്റെ വിഷമങ്ങളും പ്രയാസങ്ങളൊന്നും ഇതുവരെ മാറിയില്ലേ? അർജുൻ ജയിലിൽ പോവേണ്ടി വരുന്നുള്ളതാണോ അരുണേട്ടന്റെ പുതിയ സങ്കടം? അർജുൻ അങ്ങനെ ഒരു കുറ്റം ചെയ്തതുകൊണ്ടല്ലേ അരുണേട്ടാ? അത് മാത്രമല്ല, അമ്മയെ വീട്ടിലേക്ക് തിരിച്ചു വന്നെങ്കിലും എന്നോടുള്ള അമ്മയുടെ പെരുമാറ്റം കാവേരി കണ്ടല്ലോ. ഇതെല്ലാം അമ്മയുടെ സമ്മതമില്ലാതെ നമ്മൾ കല്യാണം കഴിച്ചത് കൊണ്ടുണ്ടായതാ. അതുകൊണ്ട് വീട് വിട്ടുപോയ അമ്മയെ തിരിച്ചു കൊണ്ടുവന്നതുപോലെ അരുണേട്ടനുമായി അമ്മയെ പഴയതുപോലെ സ്നേഹത്തിലാക്കാനും എനിക്ക് പറ്റൂ അരുണേട്ടാ. അത് പോരെ. പോരെ കാവേരി. പിന്നെ അമ്മയെ ധിക്കരിച്ചാണെങ്കിലും താലി കെട്ടിയതോടെ നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരായി. അതിലിനി ഒരു മാറ്റവും ഉണ്ടാവില്ല. പക്ഷേ എനിക്കൊരാഗ്രഹമുണ്ട്, അത് കാവേരി സഹായിച്ചു തരണം. എന്താ അരുണേട്ടാ? അമ്മ നമ്മളെ ഭാര്യ ഭർത്താക്കന്മാരെ അംഗീകരിക്കുന്നവരെ ശരിക്കുള്ള ദാമ്പത്യ ജീവിതം നമ്മൾ തുടങ്ങില്ല. കാവേരിക്ക് എന്നോട് ദേഷ്യം തോന്നരുത്. അമ്മയും ഞാനും എങ്ങനെയായിരുന്നെന്ന് കാവേരിക്ക് അറിയാലോ. എന്നോട് സ്നേഹമുണ്ടെങ്കിൽ കാവേരി ഇതിന് സമ്മതിക്കണം. പ്ലീസ്. എനിക്ക് അരുണേട്ടനോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രമല്ല, അരുണേട്ടനെ അമ്മയോടുള്ള ഇഷ്ടം കൂടെ മാനിച്ച. പക്ഷേ ഒന്ന് രണ്ട് ഡിമാൻഡ്സ് ഉണ്ട്. എന്താ? ഒന്ന്, ഈ ബെഡ്റൂമില് മാത്രമായിരിക്കും നമ്മൾ അന്യർ. പുറത്ത് ബാക്കിയെല്ലാവരുടെ മുമ്പിൽ നമ്മൾ മാതൃകാ ദമ്പതികളായിരിക്കണം. രണ്ട്, താഴെ വിരിച്ച് കിടക്കുന്നത് ഞാനായിരിക്കും. അരുണേട്ടൻ കട്ടിലിൽ തന്നെ സുഖമായിട്ട് ഉറങ്ങണം. അത് കവരി. അതേ നടക്കൂ. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഞാൻ സമ്മതിക്കൂ. ശരി, എന്നാ കവരി കിടന്നോ, അരുണേട്ടൻ കിടക്ക്. എന്താ പറഞ്ഞ? ഒന്നുമില്ല, അരുണേട്ടൻ കിടന്നോ.